ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ കർക്കിടക മാസമാണ്. നിങ്ങൾക്കറിയാം, കർക്കിടക മാസത്തിൽ നമ്മൾ മനുഷ്യരൊക്കെ സുഖചികിത്സയ്ക്കും അതുപോലെ തന്നെ ഔഷധ സേവയും ആരോഗ്യ സംരക്ഷണത്തിനുമൊക്കെ മുൻതൂക്കം നൽകിക്കൊണ്ട് കൂടുതൽ പേരും നോൺ വെജൊന്നും ഉപയോഗിക്കാതെ ശരീരത്തിന് കുറച്ച് ആരോഗ്യം സംരക്ഷിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് ബലം കുറയുന്ന മാസമാണെന്നൊക്കെയാണ് കർക്കിടക മാസത്തെക്കുറിച്ച് പറയുന്നത്. അത് ഏതാണ്ടൊക്കെ ശരിയുമാണ്, ഏതാണ്ടെന്നല്ല, അത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മനുഷ്യർ ചെയ്യുന്നത് പോലെ തന്നെ ഈ ആനകൾ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം എഴുന്നള്ളത്തും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ആനകൾക്കും ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ നാട്ടിലെ ആനകൾക്ക് സുഖ ചികിത്സയുടെ കാലമാണ്. അപ്പോൾ അവർ സുഖ ചികിത്സയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ആനയൂട്ട്, ഗജപൂജ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നു വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തും ഇപ്പോൾ ഇന്നൊരു ഗജപൂജ നടക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അപ്പോൾ 4 ആനകൾക്കാണ് നമ്മളിന്ന് ആനയൂണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആനയൂട്ടിൻ്റെയും അതുപോലെയുള്ള ഗജപൂജയുടെയും ഒക്കെ കുറേ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കാണാനും ഒക്കെ ഈ വീഡിയോ സഹായിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം.
Thank you.
അപ്പോൾ ഫ്രണ്ട്സ്, ഗജപൂജയും ആനയൂട്ടും അതുപോലെ തന്നെ കുംഭകൊലുക്കി വന്ന ആനക്കൊമ്പന്മാരെയൊക്കെ കണ്ട് നിങ്ങൾക്ക് നല്ലൊരു രസകരമായ വീഡിയോ ആയിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ.